ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് പിഎം കിസാൻ പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ ലാൻഡ് റിഗാർഡിൽ കൃഷിഭൂമി കൈവശമുള്ള കർഷക കുടുംബങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പ്രതിവർഷം 6000 രൂപ എത്തിക്കുക എന്നതാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ദേശം. ഈ പദ്ധതിക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. എന്നാൽ കർഷകർ എന്ന വ്യാജേനെ നിരവധി പേർ പദ്ധതിയിൽ പങ്കാളികളായി പണം കൈപ്പറ്റുന്നു എന്ന പരാതി ഉയർന്നതോടെ ആദായ നികുതി നൽകുന്ന സമ്പന്ന ഗണത്തിലുള്ളവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഇത്തരക്കാരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് പ്രകാരം കേരളത്തിൽ ആദായ നികുതി അടയ്ക്കുന്ന 15,163 ആളുകൾ കർഷകർക്കുള്ള ധനസഹായം കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള ഇവരുടെ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് പ്രകാരം എറണാകുളം ജില്ലയിൽ നിന്നുമാണ് കൂടുതൽ അനർഹർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. 2,079 പേരാണ് ഇവിടെ അനർഹമായി പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത്. ആദായ നികുതി അടയ്ക്കുന്ന ഇത്തരക്കാർ പി എം കിസാൻ പദ്ധതി വഴി സ്വന്തമാക്കിയ തുക ഇനി തിരിച്ചടയ്ക്കേണ്ടി വരും. ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ കൃഷി ഡയറക്ടർ ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനായുള്ള ബാങ്ക് അക്കൗണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണക്കാരായ കർഷകർക്കാണ് കിസാൻ പദ്ധതി പ്രകാരം പണം ലഭിക്കുക. 2,000 രൂപ വീതം ഒരു വർഷത്തിൽ 3 തവണയായി ആകെ 6,000 രൂപയാണ് പദ്ധതിയിൽ അംഗമായവർക്ക് അക്കൗണ്ടിൽ എത്തുന്നത്. കേരളത്തിൽ മാത്രം 36.7 ലക്ഷം അപേക്ഷകരാണ് ഈ പദ്ധതിയിലുള്ളത്. 2019 ഫെബ്രുവരി 24 രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ആശ്വാസവുമായി പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ മാർഗനിർദ്ദേശത്തിൽ ആദായ നികുതി അടയ്ക്കുന്നവർ ഈ പദ്ധതിയിൽ അംഗങ്ങളാവരുതെന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.